നമസ്കാരം. ഭാവനാ സമ്പന്നനും നുണയനുമായ ഒരു ഉട്ടോപ്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം വിദഗ്ധനായ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൂടിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട സി എ ജി വിവാദത്തിൽ. ഇന്നലെ സി എ ജി റിപ്പോർട്ട് നിയമസഭയിൽ വച്ചപ്പോൾ വലിയ കോളിളക്കമുണ്ടാവുകയും വലിയ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഈ കോളിളക്കവും ചർച്ചയുമൊക്കെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മുൻകൂറായി സഭയുടെ മൗലികാവകാശത്തെ അല്ലെങ്കിൽ അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നടത്തിയ ഇടപെടലിലൂടെ തനിക്ക് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു തോമസ് ഐസക്. അന്ന് തോമസ് ഐസക് പ്രതിരോധവുമായി രംഗത്ത് വരുന്നത് സി എ ജി റിപ്പോർട്ട് ലോകം അറിയുന്നതിന് മുൻപാണ്. അതുകൊണ്ട് തന്നെ ആ വിവാദത്തിൽ മുൻപിൽ നിന്നത് തോമസ് ഐസക് ആയിരുന്നു, സി എ ജി റിപ്പോർട്ടായിരുന്നില്ല. മാത്രമല്ല അതിൽ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കെ തോമസ് ഐസക് ടാർഗറ്റ് ചെയ്ത് മുൻപിലേക്ക് കൊണ്ടുവന്നത് ഭരണഘടനാ ലംഘനം എന്ന പ്രധാനപ്പെട്ട വിവാദമായിരുന്നു. അങ്ങനെ ആ വിവാദം റിപ്പോർട്ട് നമ്മൾ കാണുന്നതിന് മുൻപ് അവസാനിച്ചു. ഇന്നലെ സി എ ജിയുടെ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ അതിലെ മറ്റ് വിഷയങ്ങളെല്ലാം മുങ്ങിപ്പോവുകയും ആഴ്ചകൾക്ക് മുൻപ് തോമസ് ഐസക് ഉയർത്തിയ ഭരണഘടനാ വിവാദം മാത്രം ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ ആ ചർച്ച വേണ്ടത്ര മാധ്യമങ്ങളിൽ പ്രതിഫലിച്ചില്ല. ഇന്നലത്തെ ചാനൽ ചർച്ചകളിലോ മറുനാടൻ അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലെ വാർത്തകളിലോ ഇന്നിറങ്ങിയ മുഖ്യധാര പത്രങ്ങളിലെ വാർത്തകളിലോ ഒന്നും ഈ വിഷയം വേണ്ട പോലെ ചർച്ചയായില്ല. മാത്രമല്ല ചർച്ചയായത് തന്നെ നേരത്തെ ചർച്ചയായി അവസാനിച്ച ഭരണഘടനാ ലംഘന വിവാദമാണ്. അതിങ്ങനെയാണ്, ഭരണഘടനയിൽ ഓരോ സംസ്ഥാനവും വായ്പയെടുക്കുന്നതിന് ചില പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധികൾ പുതുക്കുന്നതിനുള്ള അനുമതി കൊടുക്കേണ്ടത് കേന്ദ്രമാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെയും ഭരണഘടനയുടെയും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പരിധിക്കപ്പുറത്തേക്ക് കടം വാങ്ങാതെ ഈ പദ്ധതികളുമായി മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം പണമുണ്ടാക്കാൻ ഈ തോമസ് ഐസക്കിന് അറിയില്ല, ചെലവഴിക്കാനേ അറിയൂ. അതിനെ മറികടക്കുന്നതിന് വേണ്ടി കിഫ്ബി എന്ന് പറയുന്ന ഒരു ബോഡി കോർപ്പറേറ്റിന് രൂപം നൽകുകയും അത് സർക്കാരിൻ്റെ ബാധ്യതയാക്കി മാറ്റുകയും അതേസമയം ഭരണഘടനാപരമായ വായ്പാ പരിധി മറികടക്കുകയും ചെയ്യുന്ന ഉടായിപ്പായിരുന്നു കിഫ്ബി വായ്പ എന്ന് പറയുന്നത്. അതിലെ ഭരണഘടനാ വിഷയം നമ്മൾ പലതവണ ചർച്ച ചെയ്തു, ഇനി ചർച്ച ചെയ്യേണ്ടതില്ല. കേരളം എങ്ങനെ താങ്ങും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം, കേന്ദ്ര സർക്കാർ അറിയാതെ വിദേശ കടം ഒരു സംസ്ഥാനം വാങ്ങിയാൽ അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അത് ആവർത്തിച്ചാൽ രാജ്യത്തിൻ്റെ വിദേശ കടം എത്രയാണ് എന്ന് നാട് ഭരിക്കുന്ന ഭരണകൂടത്തിന് അറിയാതെ പോവും എന്നതും, കേരളം എന്നത് ഇന്ത്യയുടെ ഭാഗമായതിനാൽ കേരളത്തിൻ്റെ കടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കടമായി മാറും എന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഭരണഘടനാ ലംഘനമാണ്, രാജ്യദ്രോഹമാണ് തോമസ് ഐസക് ചെയ്തത്. അതിനപ്പുറത്തേക്ക് അതിന് ആഴത്തിൽ ഇടപെടേണ്ട ചില വിഷയങ്ങൾ കൂടിയുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്നത് പോലെയുള്ള നിഷ്കളങ്കമായ ഒരു ഗ്യാരണ്ടിയാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിക്ക് നിന്നത് എന്നാണ് പറച്ചിൽ. എന്നാൽ അത് തെറ്റാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വരുമാനവുമുണ്ട്, ആസ്തിയുമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ നിന്നും വായ്പ തിരിച്ചടയ്ക്കാം. ഇനി അഥവാ അങ്ങനെ വരുമാനമില്ലെങ്കിൽ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആസ്തി വിറ്റ് വായ്പ അടയ്ക്കാൻ സർക്കാരിന് ബാധ്യതയാവുന്നില്ല. സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പണം തിരിച്ചു കൊടുക്കും എന്നതിൻ്റെ ഉറപ്പ് മാത്രമാണ്. എന്നാൽ കിഫ്ബിക്ക് വരുമാനമേ ഇല്ല. കിഫ്ബി എന്നാൽ എന്താണ്? നമ്മൾ പറയുന്നത് പോലെ കെ ഐ എഫ് ബി ഐ കിഫ്ബി അല്ല, കെ ഡബിൾ ഐ എഫ് ബി ആണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ഫണ്ട് ബോർഡ്, അതായത് അടിസ്ഥാന സൗകര്യ വികസന നിധി. കിഫ്ബി എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകളും സ്കൂളുകളും ആശുപത്രികളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിനുള്ള ഒരു പബ്ലിക് ബോർഡാണ്. എവിടെ നിന്നാണ് വരുമാനം? സർക്കാരിൻ്റെ ഫണ്ട് മാത്രമാണ്. സർക്കാരിൻ്റെ ഫണ്ട്
കിഫ്ബി എന്ന് പറയുന്ന ഒരു ബോഡി കോർപ്പറേറ്റിലേക്ക് ഇട്ടിട്ട് അവർ സി എ ജി ഓഡിറ്റിംഗ് അടക്കം ഭരണഘടന അടക്കമുള്ള എല്ലാ പരിധികളെയും മറികടന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഉടായിപ്പ്. അതായത് ബജറ്റിൽ ഉൾപ്പെടുത്തണ്ട, ബജറ്റിൽ ഉൾപ്പെടുത്താതെ ഈ പരിപാടികളെല്ലാം ചെയ്യാം, അതുകൊണ്ട് ഇഷ്ടക്കാരെ നിയമിക്കാം, ഇഷ്ടം പോലെ കടം വാങ്ങാം, പക്ഷെ നാട് മുടിഞ്ഞു പോകും എന്ന് മാത്രം തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വരുമാനമില്ലാത്ത ഒരു സംവിധാനത്തിന് ജാമ്യം നിൽക്കുമ്പോൾ, ഈട് നിൽക്കുമ്പോൾ, ഗ്യാരണ്ടി ചെയ്യുമ്പോൾ അത് സർക്കാർ തന്നെ ആ ബാധ്യതയുടെ ഭാഗമാവുകയാണ്. മറ്റതുപോലല്ല, അത് കേന്ദ്ര സർക്കാരിനും ബാധ്യതയാവും. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കേരളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗം മാത്രമാണ്. ഇവർ 5 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിപ്പോകും, അടുത്ത 5 കൊല്ലം വരുന്നത് മറ്റൊരു സർക്കാരാവാം, അങ്ങനെ അവരും ഇതുപോലെ പണം വാങ്ങുന്നു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെ കിഫ്ബി ഉണ്ടാക്കി, കിഫ്ബിക്ക് പകരം അഫ്ബി ആകാം ആന്ധ്രാപ്രദേശിനെ, അല്ലെങ്കിൽ ടിഫ്ബി ആകാം തമിഴ്നാടിനെ. അങ്ങനെ ഇവർ പരിധി വിട്ട് കടം വാങ്ങി ഈ കടം ആര് തിരിച്ചു കൊടുക്കും? ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് ഭരണഘടനാപരമായൊരു സംസ്ഥാനമാണ്, കേന്ദ്രത്തിൻ്റെ ബാധ്യതയായി മാറും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുടിഞ്ഞു മുക്കോണം അടിക്കും. ഇനി നമുക്ക് സി എ ജിയുടെ റിപ്പോർട്ടിലെ 2018-19 കിഫ്ബിയെക്കുറിച്ചുള്ള പഠനം നോക്കാം. രസകരമാണ്, ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മാധ്യമങ്ങൾ എന്തുകൊണ്ടോ വേണ്ട പോലെ ചർച്ച ചെയ്തില്ല. 2018-19 എന്തു സംഭവിച്ചു എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ആഴ്ച തോമസ് ഐസക് ഇറക്കിയ ബജറ്റ് നോക്കുക. 2020-21 കോടിക്കണക്കിന് രൂപയുടെ, ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. 50,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ എന്താ കോറിഡോർ, വ്യാവസായിക കോറിഡോർ അടക്കം നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇതൊക്കെ പൊട്ടത്തരമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് തെളിവാണ് 2018-19 ശതകോടികളുടെ പദ്ധതി പ്രഖ്യാപിച്ചു, എല്ലാം കിഫ്ബിയിൽ നിന്നായിരുന്നു. എന്നാൽ എത്ര പദ്ധതികൾ തുടങ്ങി, എത്ര പദ്ധതികൾ പൂർത്തിയാക്കി, എത്ര രൂപ മുടക്കി, എത്ര രൂപ കിട്ടി എന്ന കണക്ക് സി എ ജി പറയുന്നുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന്, ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ബോഡി കോർപ്പറേറ്റ് എന്നതിൽ 3,106.57 കോടി രൂപ വായ്പ എടുത്തു. 3,000 കോടി. മസാല ബോണ്ട് 2,150 കോടി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന്, അങ്ങനെ 5,000 കോടി. നബാർഡിൽ നിന്ന് 200.80 കോടി. KSFE ബോണ്ടിൽ നിന്ന് 5.77 കോടി. പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നും കൂടിയ പലിശയ്ക്ക് വാങ്ങിയ പണം, കുറഞ്ഞ പലിശയ്ക്ക് കിട്ടിയ പലിശ 17.07 കോടി. ഇതാണ് കിഫ്ബിയുടെ ആകെ വരുമാനം. അതായത് കിഫ്ബി 2018-19 5,250 കോടി രൂപ വായ്പയെടുത്തു, പലിശ കൊടുക്കേണ്ടത്. 10-12% പലിശ കൊടുക്കേണ്ട 5,250 കോടി അവർ വായ്പയെടുത്തു. കൂടാതെ 2,498.41 കോടി രൂപ സർക്കാർ കോർപ്പസ് ഫണ്ടായി കൊടുത്തു. അതായത് ഞാൻ പറഞ്ഞ 5,250 കോടി, അതാണ് 2,500 കോടി രൂപ കോർപ്പസ് ഫണ്ടായിട്ട് കൊടുത്തു. അങ്ങനെ വായ്പയെടുത്ത 5,250 2,500 കൂടാതെ മോട്ടോർ വാഹന നികുതിയും പ്രളയ സെസ്സും കിഫ്ബിക്ക് കൊടുത്തു. മോട്ടോർ വാഹന നികുതി എന്ന് പറയുന്നത് 2,001.74 കോടിയാണ്. പ്രളയ സെസ് എന്ന് പറയുന്നത് 1,371.11 കോടിയാണ്. ചുരുക്കി പറഞ്ഞാൽ 5,250 കോടി രൂപ കടം, 2,500 കോടി രൂപ കോർപ്പസ് ഫണ്ട്, 3,371 കോടി രൂപ സർക്കാരിൽ നിന്നും നികുതി ഇനത്തിൽ കിട്ടി. അതായത് ഏതാണ്ട് 10,500 കോടി രൂപയാണ് വായ്പയടക്കം, സർക്കാരിൻ്റെ ഫണ്ടടക്കം കിഫ്ബിയുടെ വരുമാനം. കിഫ്ബിയുടെ വരുമാനമല്ല, കിഫ്ബിക്ക് ലഭിച്ച കടവും കിഫ്ബിക്ക് ലഭിച്ച ആനുകൂല്യങ്ങളും ഗ്രാൻഡും. കിഫ്ബിക്ക് ഒരു പൈസ വരുമാനമില്ല. ഓർക്കണം, ഈ 10,000 കോടി രൂപ മാത്രമുള്ള കിഫ്ബി ഓരോ വർഷവും 50,000 ഉം 1,00,000 കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിക്കുന്നത്. ഇനി രസകരമായ കാര്യം അതല്ല, ഈ കിഫ്ബിയിലൂടെ 2018-19 ആകെ ചെലവാക്കിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ പണമെന്ന് പറയുന്നത് 1,511.67 കോടിയാണ്. അതായത് 2,000 കോടി രൂപ മോട്ടോർ വാഹന നികുതി ഇനത്തിൽ കിട്ടിയ തുക പോലും ചെലവഴിച്ചിട്ടില്ല. ഈ തട്ടിപ്പിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറയുന്നതാണ്. ഈ 1,511 കോടി രൂപയാണ് പദ്ധതിക്ക്, ബാക്കി പലതും ശമ്പളത്തിനും മറ്റ് ചെലവുകൾക്കും കൊടുത്തിട്ടുണ്ട്. ഈ കിഫ്ബി എന്ന് പറയുന്ന വെള്ളാന ഇല്ലായിരുന്നെങ്കിൽ ഈ 1,511 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ നിന്ന് പോയേനെ, കണക്കിൽ പെട്ടേനെ, ഈ കടം വാങ്ങലുണ്ടാവുകയും ഉണ്ടായിരുന്നില്ല. ബാക്കി പണമൊക്കെ ഇവരെങ്ങനെ ചെലവഴിച്ചു എന്ന് കണ്ടറിയേണ്ടതുണ്ട്.
മാത്രമല്ല ഈ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നത് തട്ടിപ്പാണ് എന്നതിന് തെളിവുമാണ്. അതായത് കിഫ്ബി എന്ന് പറയുന്നത് കേരളത്തെ ഇല്ലാതാക്കാൻ പോകുന്ന, ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കാൻ പോകുന്ന ഒരു വൃത്തികെട്ട ആശയമാണ് എന്നർത്ഥം. ഇനി ഒരു കാര്യം കൂടി പരിശോധിച്ചിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സി എ ജി റിപ്പോർട്ടിൽ 2018-19 വർഷത്തിലെ ബജറ്റിൻ്റെ അലോക്കേഷനും ചെലവും വ്യക്തമാക്കുന്നുണ്ട്. ആ കണക്കും ചർച്ച ചെയ്യേണ്ടതാണ്. 12 വകുപ്പുകളിലെ 14 പദ്ധതികൾക്കായി 188 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് ബജറ്റിൽ പറയുന്നു. 2018-19 വർഷത്തിൻ്റെ അതിൽ 5 പദ്ധതികളാണ് തുടങ്ങിയത്. 18.47 കോടി രൂപയാണ് ചെലവാക്കിയത്. ഇതിൽ 7 പദ്ധതികൾക്കും ബജറ്റിൽ വിഹിതം പോലും ഉണ്ടായിരുന്നില്ല. അതായത് 188 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ 18.47% സർക്കാരിൻ്റെ കാര്യക്ഷമത എന്നർത്ഥം. മറ്റൊന്നു കൂടി പറയുന്നുണ്ട്, നിയമസഭാ സെക്രട്ടേറിയറ്റ് ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തതിൻ്റെ 10 മടങ്ങ് ചെലവാക്കിയിരിക്കുന്നു. നിയമസഭാ സെക്രട്ടേറിയറ്റ് തോന്നിയതുപോലെ പണം ചെലവഴിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടിലുണ്ട്. വേണ്ട പോലെ ചർച്ചയായിട്ടില്ല. മാത്രമല്ല ഏതാണ്ട് 120 കോടി രൂപയുടെ തിരിമറികൾ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട്. പണം കാണാതെ പോയതും തെറ്റായി ദുരുപയോഗിച്ചതും അടക്കം ഇതൊക്കെ സംബന്ധിച്ച് കേസുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും മുൻപോട്ട് പോകുന്നില്ല. ഇത്തരം വിഷയങ്ങളൊന്നും ചർച്ചയാവാതെ ഭരണഘടനാ വിരുദ്ധതയെക്കുറിച്ച് മാത്രം ചെറിയ വാർത്ത എഴുതി മാധ്യമങ്ങൾ പോകുന്നത് പിണറായി വിജയനോടുള്ള ഭയം കൊണ്ടും അദ്ദേഹം വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന എല്ലും കഷണങ്ങൾ കഴിച്ച് ഏമ്പക്കം വിടുന്നത് കൊണ്ടുമാണ്. പക്ഷേ ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും.